നമസ്കാരം, മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാവി തിങ്കളാഴ്ച അറിയാം. സാമ്പത്തിക പ്രതിസന്ധി ഒന്നും കണക്കിലെടുക്കാതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന CPM നിലപാട് മന്ത്രി നടപ്പിലാക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിക്കും പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണുള്ളത്. എന്നാൽ സ്വന്തം സഹോദരനും ആസൂത്രണ ബോർഡ് അംഗവുമായിരുന്ന കെ എൻ ഹരിലാൽ ഉൾപ്പെടെയുള്ളവരുമായി നിരവധി തവണ കൂടിയാലോചനകൾ നടത്തിയ മന്ത്രി യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ബജറ്റ് മാത്രം അവതരിപ്പിക്കുമെന്ന വാശിയിലാണ്. CPM തീരുമാനം മന്ത്രി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. മന്ത്രി അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം ബുദ്ധിമുട്ടിലുമാകും. 1,00,000 കോടിയിലധികം രൂപ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് ബാലഗോപാലിന്റെ വാദം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം 1.9%. നേരത്തെ ഇത് 3.8%. 10-ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിയതിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ വർഷം 21,000 കോടി കിട്ടണം. പഴയ കണക്കനുസരിച്ചാണെങ്കിൽ 42,000 കോടി കിട്ടേണ്ടതാണ്. ഇതിൽ മാത്രം 21,000 കോടിയുടെ കുറവുണ്ട്. ഏതാണ്ട് 57,000 കോടിയുടെ കുറവ് കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ധനമന്ത്രിയുടെ കണക്ക്. ഇതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂന്നിയ ബജറ്റ് മാത്രം താൻ അവതരിപ്പിക്കുമെന്നാണ് ബാലഗോപാൽ പറയുന്നത്. ക്ഷേമ പെൻഷൻ 2,000 രൂപയെങ്കിലും ആക്കണമെന്നാണ് CPMന്റെ ആവശ്യം. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുനരാലോചിക്കണമെന്നും ആവശ്യം ഉയരുന്നു. 1-ോ 2-ഓ DA പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചേ തീരൂ എന്ന് പാർട്ടി പറയുന്നു. 12-ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ തീരുമാനിക്കാനും സമയമായി. 2 പെൻഷൻ വാങ്ങുന്നവരെ പിടിക്കാനും ആലോചനയുണ്ട്. എന്നാൽ ഇത് ജനങ്ങളെ എതിരാക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു. ബജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നാണ് CPM പറയുന്നത്. എന്നാൽ മന്ത്രി അങ്ങനെയല്ല കരുതുന്നത്. നികുതി വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം മന്ത്രിക്ക് മുന്നിലുണ്ട്. എന്നാൽ സെസും നികുതിയും ഈടാക്കണം എന്ന അഭിപ്രായമാണ് മന്ത്രിക്കുള്ളത്. സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പെട്രോൾ സെസ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ധന വില ഇടിഞ്ഞതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നാണ് പാർട്ടിയുടെ നിലപാട്. പാർലമെന്റ് ഇലക്ഷന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സെസ് ഏർപ്പെടുത്തുന്നതിൽ പാർട്ടിക്ക് യോജിപ്പില്ല. ചുരുക്കത്തിൽ, ബാലഗോപാലിന്റെ ബജറ്റും നിർമ്മലാ സീതാരാമന്റെ ബജറ്റും ഒരുപോലെ ഇരിക്കുമെന്ന് അടക്കം പറയുന്ന നേതാക്കളും CPMൽ തന്നെ നിരവധിയുണ്ട്. കെ എൻ ബാലഗോപാൽ ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്ന് കരുതുന്ന ഇടതുമുന്നണി നേതാക്കൾ നിരവധിയാണ്. ഘടകകക്ഷി നേതാക്കൾക്കും ബാലഗോപാലിനോട് കൂറില്ല. തങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും ധനമന്ത്രി അനുസരിക്കുന്നില്ലെന്നാണ് അവരുടെ പരാതി. ഇപ്പോൾ പല മന്ത്രിമാരും ബാലഗോപാലിനെതിരാണ്. കാര്യം നടക്കുന്നില്ലെന്നാണ് പലരുടെയും പരാതി. എന്നാൽ ധൂർത്തിന് താൻ തയ്യാറല്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത്. നികുതി പിരിക്കുന്നതിൽ ഉൾപ്പെടെ സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ വിമർശനം ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ പഴിചാരി തലയൂരാൻ ശ്രമിക്കുന്നത്. CAG വരെ സംസ്ഥാന സർക്കാരിന്റെ നികുതി പിരിവ് കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. കേരളത്തിന് വേണ്ടി വൻകിട മുതലാളിമാരിൽ നിന്നും സർക്കാർ കോടികൾ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഇനി വ്യാപാരികൾ നികുതി അടയ്ക്കാൻ സാധ്യത കുറവാണ്. കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട വിഹിതം ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. GST നികുതി വരുമാനം ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ 15-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന്റെ വരവും ചെലവും കണക്കാക്കി അർഹതപ്പെട്ട സഹായം നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഹെലികോപ്റ്റർ യാത്രയ്ക്കും ലോക കേരള സഭയ്ക്കും ഉൾപ്പെടെയുള്ള ധൂർത്തും കാര്യക്ഷമമല്ലാത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നിരിക്കെയാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ പഴിചാരി തലയൂരാൻ ശ്രമിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശങ്ങളെ കേരളം കൈയടിച്ചാണ് സ്വീകരിച്ചത്. വലിയ പ്രതീക്ഷയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശങ്ങൾ കേരളത്തിന് നൽകിയത്. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നൽകാൻ പോലും പണമില്ലാത്ത സർക്കാർ 27 കോടി രൂപ ചെലവിട്ട് എന്തിനാണ് കേരളീയം നടത്തിയതെന്ന് കേരളം ചോദിക്കുന്നു. പട്ടിണി മരണത്തിന് മുൻപുള്ള അത്താഴമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. തിരുവനന്തപുരം നഗരം മുഴുവൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കട്ടൌട്ട് വെച്ചു. മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് താഴെ നിങ്ങൾക്കൊപ്പം ഞാനും എന്നാണ് അടിക്കുറിപ്പ്.
40 കാറും 1000 പോലീസുകാരും അകമ്പടി സേവിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് സാധാരണക്കാർക്കൊപ്പമാകുന്നത്? സർക്കാർ കോടികളുടെ കടബാധ്യതയിലാണ്. എല്ലാ പെൻഷനുകളും മുടങ്ങിയിരിക്കുകയാണ്. KSRTCയിൽ 3 മാസമായി ശമ്പളമില്ല. സപ്ലൈകോയിൽ 13 സബ്സിഡി സാധനങങ്ങൾ കിട്ടാനില്ല. 1500 കോടി രൂപയുടെ കുടിശികയുള്ളതിനാൽ വ്യാപാരികൾ സപ്ലൈകോയുടെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. പണ്ട് കിറ്റ് നൽകിയതിന്റെയും നെല്ല് സംഭരിച്ചതിന്റെയും പണം പോലും സപ്ലൈകോയ്ക്ക് നൽകിയിട്ടില്ല. 1957 മുതൽ 2016 വരെ 1083 കോടി രൂപ കടമുണ്ടായിരുന്ന KSEBയെ ഈ സർക്കാർ 7 വർഷം കൊണ്ട് 40,000 കോടി രൂപയുടെ കടബാധ്യതയിലാക്കി. കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ കിട്ടാതായി. ട്രഷറിയിൽ ചെക്ക് മാറുന്നില്ല. പോലീസ് ജീപ്പുകൾക്ക് ഡീസൽ നിറയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാർ മുൻഗണന നൽകേണ്ടത് കേരളീയം പോലുള്ള ധൂർത്തിനാണോ? ഇതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 5 വർഷം കൊണ്ട് റവന്യൂ കമ്മി നികത്തുന്നതിനായി കേന്ദ്രം കേരളത്തിന് 55,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇത്രയും തുക മുൻപൊരിക്കലും കേരളത്തിന് ലഭിച്ചിട്ടില്ല. ധൂർത്തും നികുതി പിരിക്കാത്തതുമാണ് കേരളം കടക്കെണിയിലാകാൻ കാരണം. സ്വർണം ഗ്രാമിന് 500 രൂപ മാത്രം വിലയുണ്ടായിരുന്ന കാലത്ത് 300 കോടി രൂപയായിരുന്നു നികുതി വരുമാനം. ഇപ്പോൾ ഗ്രാമിന് 5,500 രൂപ കടന്നിട്ടും നികുതി വരുമാനം 300 കോടി തന്നെയാണ്. ചുരുങ്ങിയത് 5,000 കോടിയെങ്കിലും കിട്ടില്ലേ? വ്യാപാരികളിൽ നിന്നും കോടികൾ വാങ്ങിയാൽ അവർ എങ്ങനെ നികുതി പിരിക്കും? പിണറായിക്ക് പാര പണിതത് ബാലഗോപാൽ തന്നെയാണ്. ധനമന്ത്രിയുടെ പിന്തുണയിലല്ല കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. കേരളത്തിന് പണം അനുവദിക്കാൻ ബാലഗോപാൽ വിമുഖത കാണിച്ചിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സെൽഫി എടുക്കാൻ ബാലഗോപാൽ നിൽക്കാത്തതിന്റെ കാരണവും ഇതുതന്നെ. നെൽ കർഷകർക്ക് മുന്നിൽ പോലും കൈമലർത്തിയ ബാലഗോപാൽ ഇനി എന്തു ചെയ്താലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് ബജറ്റിന് മുൻപുള്ള യഥാർത്ഥ സാഹചര്യം. എന്നാൽ സർക്കാരിനും പാർട്ടിക്കും ഇതൊന്നും അറിയേണ്ട എന്നാണ് പറയുന്നത്. 1st പിണറായി സർക്കാർ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കി പടിയിറങ്ങിയപ്പോൾ ഒരു മലയാളിയുടെ കഴുത്തിൽ മുറുകുന്ന കടബാധ്യത 650,000 രൂപയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കൃത്യമായി കണക്കാക്കുമ്പോൾ 55,778.34 രൂപയാണ് ഓരോ മലയാളിക്കും മേൽ ചുമത്തപ്പെട്ട കടം. ദി പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് MK ഹരിദാസ് ആണ് വിവരാവകാശ രേഖ വഴി ലഭിച്ച കണക്കുകൾ വെളിപ്പെടുത്തിയത്. 57 മാസം കേരളം ഭരിച്ച പിണറായി സർക്കാർ ഇക്കാലയളവിൽ 84,457.49 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് വരുത്തിവെച്ചിരിക്കുന്നത്. 2020-21 സാമ്പത്തിക വർഷത്തെ ഡിസംബർ വരെ സംസ്ഥാനത്തിനാകെ ലഭിച്ച റവന്യൂ വരുമാനം വെറും 61,670 കോടി മാത്രമാണ്. അതിനുശേഷമുള്ള കണക്കുകൾ സർക്കാർ വിവരാവകാശ നിയമപ്രകാരം നൽകിയിട്ടില്ല. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യത്തിൽ നികുതികൾ വർദ്ധിപ്പിച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും പ്രതിസന്ധിയെ മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ഈ ശ്രമം വൃഥാവിലാകാനാണ് സാധ്യത. കാരണം ജനങ്ങളുടെ വാങ്ങൽ ശേഷി അങ്ങേയറ്റം കുറഞ്ഞിരിക്കുന്നു. വേണ്ടത് ധനകാര്യത്തിൽ അടിമുടിയുള്ള അഴിച്ചുപണിയാണ്. അതിനു പകരം താൽക്കാലികമായ ചില പരിഹാരമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ശമ്പള റിവിഷൻ വഴി ഏകദേശം 53% ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ചത്. ഇതുമൂലമുണ്ടായ ബാധ്യതയാണ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിനേക്കാളും കടുംപിടുത്തമാണ് ബാലഗോപാൽ നടത്തുന്നതെന്ന ആക്ഷേപവും ചിലർക്കുണ്ട്. ഐസക്ക് ചർച്ചകൾക്കൊടുവിൽ വഴങ്ങുമായിരുന്നു. എന്നാൽ ബാലഗോപാൽ ആർക്കു മുന്നിലും മുട്ടുകുത്തുകയില്ല. അദ്ദേഹത്തിന് ആരെയും ഭയവുമില്ല. യെച്ചൂരി ഉൾപ്പെടെയുള്ള CPMന്റെ ദേശീയ നേതാക്കളുമായി ബാലഗോപാലിന് അടുത്ത ബന്ധമുണ്ട്. അതിനാൽ തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കാൻ ബാലഗോപാൽ തയ്യാറല്ല. അതിനിടെ ബാലഗോപാൽ അവസാനം വഴങ്ങുമെന്നും ശ്രുതിയുണ്ട്. CPM നിലപാട് തന്നെ ഒടുവിൽ വിജയിക്കുമെന്ന് കരുതുന്നവരാണ് പാർട്ടിയിൽ അധികം പേരും. അങ്ങനെയാണെങ്കിൽ AKG സെന്ററിൽ തയ്യാറാക്കുന്ന ബജറ്റ് ധനമന്ത്രി വായിച്ചെന്നിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.